അങ്ങനെ ബ്ലാക്ക് ബെറിയുടെ അടുത്ത ഡിവൈസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 9983 ആണ് യവന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് സാധനം. അതായത് 2014 ഇറങ്ങിയ സാധനമാണ്, എന്നാൽ ഇത് 2013 ഇറങ്ങിയ സാധനമാണ് ഗൈസ്. ഇത് ഫുൾ ടച്ച് സാധനമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ടച്ചിങ് കീപാഡും കൂടെ പറഞ്ഞാണ്, അതായത് ക്വാർട്ടി കീപാഡ് Q10 സൈസിൽ പറഞ്ഞത്, Q2 മറ്റേ നമ്മുടെ കീബോർഡിൽ 10 വരൂലേ അതുപോലെ പറഞ്ഞ സാധനമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലും കുഴപ്പമില്ല, വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ലടേ. ഇതിൽ വരണതും സെയിം മറ്റേ അതിൽ വരണ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ബാക്കി ക്യാമറ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് മറ്റേത് അൺബോക്സ് ചെയ്തതുപോലെ തന്നെ അതാ ഇങ്ങനെ പൊക്കുക, ഇതിങ്ങനെ പൊക്കുക, എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് ദാ ഇവിടെ ഇരിക്കുന്നതാണ് ആ ഒരു പോർഷൻ്റെ എന്താ പോർഷൻ ഡിസൈനായിട്ട് പറഞ്ഞാൽ ബ്ലാക്ക് ബെറിയുടെ ഫുൾ ടച്ച് ഫോൺ. ഇവിടെ നമുക്ക് ആ യുണീക്ക് കീം പറഞ്ഞുണ്ട്. നമുക്ക് ഈ ഫോണിനെടുത്ത് മാറ്റി വയ്ക്കാം. ഫോണിനെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതാ വീണ്ടും നോക്കുമ്പം നമുക്ക് അതേപോലെ തന്നെ 1, 2, 3, 4 ചാർജർ പറഞ്ഞുണ്ട്. അതുപോലെ തന്നെ ഒരു ബാറ്ററി പറഞ്ഞുണ്ട്, യൂസർ മാനുവൽ പറഞ്ഞുണ്ട്, ഹെഡ്ഫോൺ പറഞ്ഞുണ്ട്, നമുക്ക് USB ചാർജിങ് കേബിളും പറഞ്ഞുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ. ഇന്നലത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ദാ ഇത് ഒരു ബ്രിക്ക്, അതുപോലെ തന്നെ ദാ ഇത് വേറൊരു ബ്രിക്ക്, അതുപോലെ തന്നെ ഇത് ഇന്ത്യക്കാർക്ക് ചാർജ് ചെയ്യാനുള്ള ബ്രിക്ക്, അതുപോലെ തന്നെ ഇത് വേറൊരു രാജ്യക്കാർക്കുള്ള ബ്രിക്ക്, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡോ അങ്ങനെ എന്തൊക്കെ ഉള്ളതാണെന്നും പറഞ്ഞ് ഇന്നലെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് എ ഗുഡ് തിങ് നിങ്ങൾ കമൻറ്റ് ഇടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ നൊക്ലാച്ചിയിലോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിങ് തന്നെയാണ്. അതൊക്കെ നല്ല നല്ല ഓർമ്മകൾ മാത്രം എന്താ ഓർക്കുക ഗൈസ്. ദാ ഹെഡ്ഫോൺ ഓർമ്മയുണ്ട്, യൂസർ മാനുവൽ, വേറെ പെട്ടിക്കകത്ത് വേറൊന്നുമില്ല. നമുക്ക് ദാ ഈ ബാറ്ററി എടുത്ത് ഫോണിലിട്ടിട്ട് ഫോണൊന്ന് ഓണാക്കാം അല്ലേ. ഫോൺ ഊരാനാണെങ്കിൽ ദാ ഇങ്ങനെ എടുക്കുക, ദാ ഇവിടെ വലിച്ച് ഇങ്ങനെ ഊരുക. നമ്മൾ മറ്റേതിൽ കണ്ടതുപോലെ കാർബൺ ഫൈബർ അല്ല, വേറൊരു ലെതർ ടൈപ്പ് ഫിനിഷാണ് ഇതാ ഇവിടെ പറഞ്ഞത് കേട്ടോ. ലെതർ ടൈപ്പ് ഫിനിഷാണ് പറഞ്ഞത്. ഇവിടെ ബാറ്ററി ഇടാം, സിം ഇടാം, അതുപോലെ തന്നെ SD കാർഡ് ഇടാം. ഇതിൻ്റെ സ്റ്റോറേജ് പറഞ്ഞത് 64 GB ആണ് ഇൻറ്റേർണൽ പറഞ്ഞത്. റാം പറഞ്ഞത് 2 GB റാം ആണ് പറഞ്ഞത്. ബാക്ക് ക്യാമറ മറ്റേതിലെ പോലെ തന്നെ 8 MP, ഫ്രണ്ട് 2 MP. ഡിസ്പ്ലേ സൈസിൽ 720x1280 ആണ് ഇതിൻ്റെ പിക്സൽസ് വരണത്. അപ്പം കുറച്ച് മറ്റേനേക്കാളും കുറച്ചുകൂടെ ഒരു വലിയ ഫീലാണ് വരണത്, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. മറ്റേത് 720x720 ആണ് മറ്റേത് വന്നത്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ബാറ്ററി ഇവിടെ പ്ലസ്സും മൈനസും ആയിട്ട് കാണിക്കുന്നുണ്ട് വെക്കാനായിട്ട്. ജസ്റ്റ് നമുക്ക് ഇതിനെ അടയ്ക്കാം. ഇത് പക്കാ മെറ്റൽ ബോഡിയാണ് കേട്ടോ, പക്കാ മെറ്റൽ ബോഡി. നമുക്കിവിടെ ചാർജിങ് കേബിളും ഉണ്ട്, മൈക്രോ HDMI കൂടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുമുണ്ട്. താഴെ ഊരാനുള്ളത് മാത്രമേ ഉള്ളൂ, സ്പീക്കർ പറഞ്ഞുണ്ട്. പിന്നെ മുകളിൽ സെക്കൻഡറി മൈക്കും സ്വിച്ച് ഓണാക്കാനുള്ള സ്വിച്ചും പറഞ്ഞുണ്ട്. അതാ ഇവിടെ ഹെഡ്ഫോൺ കുത്താനുള്ള പറഞ്ഞുണ്ട്, വോളിയം അപ്പും ഡൗണും പറഞ്ഞുണ്ട്. നമുക്ക് ഇത് ഓണാക്കാം ഗൈസ്. ഇതാ ഇതുപോലെ സംഭവം ഇങ്ങനെ ഓടി ഓടി വരുന്നതാണ്. നമ്മൾ പഴയ ഫോണിൽ ഓടി വന്നില്ലേ അതുപോലെ വരുന്നതാണ്. മറ്റേതിൽ കുറച്ചുകൂടെ തിന്നായിട്ടാണ് വന്നത്, ഇതിൽ കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഓണായി വരുമ്പോൾ എന്താ ഇങ്ങനെയാണ് ഗൈസ് വരുന്നത്. ഇങ്ങനെ വന്നതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ ലോക്ക് എടുത്ത് നോക്കാം. അതാ ഇങ്ങനെ പൊക്കുമ്പം ലോക്ക് എടുക്കുന്നതാണ്. ഇതാ ഇതിൻ്റെ സ്മൂത്ത് നോക്കിയാണ് ടച്ചിൻ്റെ, അടിപൊളിയല്ലേ. അതാ ഇങ്ങനെ എടുക്കുമ്പോൾ മെസ്സേജ് ഓപ്പൺ ആവും. ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ബാക്കി ക്യാമറ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുള്ളത്. അതാ ക്യാമറ ഓപ്പൺ ആക്കുമ്പം ഇതാണ് ആ ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ അടുത്ത മോഡലുണ്ടല്ലേ, ആ അടുത്ത മോഡലിൻ്റെ ക്യാമറ ക്വാളിറ്റിയിൽ അത്ര എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല, ബട്ട് ക്യാമറ നല്ലതാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറ എടുക്കാനായിട്ട് വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ താത്തിട്ട് നമ്മളിതാ ഇവിടെ തന്നെ കൊടുക്കേണ്ടി വരും. എന്താ അയ്യോ, ഇവിടെ താത്തിട്ട് ഇതാ ഇവിടെ കൊടുത്താലേ നമുക്ക് ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കഴിച്ച ആ ഫ്രണ്ട് ക്യാമറ കുഴപ്പമൊന്നുമില്ലടേ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങളുള്ള ആ ഒരു സാധനം. പക്ഷേ എനിക്ക് ഈ ഒരു ഡിവൈസിനെക്കാളും 2014 മറ്റേ ഡിവൈസാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളത് കയറി കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് യൂട്യൂബ് ആപ്പ് കണ്ട അത് കിടപ്പുണ്ട്. പക്ഷേ ആപ്പെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്കത് അവിടെ ബ്രൗസറാണ് ഓപ്പൺ ആവുന്നത്, നോട്ട് ആൻ ആപ്ലിക്കേഷൻ. ഓപ്പൺ ആവുന്ന ആപ്ലിക്കേഷൻ അല്ല, ഫേസ്ബുക്ക് ആണെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ഇല്ല, ബ്രൗസർ തന്നെയാണ് ഓൺ ആവുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എൻ്റെ ട്വിറ്റർ ഉണ്ട്, പഴയ ട്വിറ്ററിൻ്റെ ആ ഒരു ലോഗോ ഉണ്ടോ, ഇപ്പോഴാണെങ്കിൽ അത് X ആയി ഗൈസ്. പിന്നെ പിക്ചേഴ്സ്, മ്യൂസിക്, വീഡിയോസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. മറ്റേതാണെങ്കിൽ LCD ഡിസ്പ്ലേ ആണെങ്കിൽ അത് LCDയുടെ ഒരു ഫീലും കാര്യങ്ങളൊന്നുമില്ല. ഇത് LCD ഡിസ്പ്ലേ ആണെങ്കിൽ ആ ഒരു എന്താ നമുക്ക് ഇങ്ങനെയൊക്കെ വയ്ക്കുന്ന സമയത്ത് കറക്റ്റ് LCD ആണെന്നൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു സാധനം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം, അവരതിൽ കാറ്റ് ഇതുപോലത്തെ സ്മാർട്ട് ഫോണൊക്കെ വരുന്നതാണ്. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താ പണ്ട് കാലത്ത് ഇറങ്ങിയ സ്മാർട്ട് ഫോണൊക്കെ അത് കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരി ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്കും.